പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മുന്നിൽ നിങ്ങൾ വയർ ഒട്ടിച്ചു പിടിക്കാറുണ്ടോ? സ്ലിം ഫിറ്റ് ഷർട്ടോ ടീഷർട്ടോ ഇടാൻ നിങ്ങൾക്ക് നാണക്കേടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം ഇതായിരിക്കാം. ഞാൻ ഡോക്ടർ ഡാനി സലീം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയെ കുറിച്ചാണ്. ഒബേസിറ്റി പൊണ്ണത്തടി നമ്മൾ ഒരുക്കിയ ഒരു വീഡിയോ ചെയ്തതാണ്. അതിനകത്ത് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ബോഡി മാസ് ഇൻഡെക്സ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊണ്ണത്തടിയെ കുറിച്ച് നമുക്ക് പൂർണ്ണമായ ഒരു ഐഡിയ കിട്ടില്ല. സെൻട്രൽ ഒബേസിറ്റി എന്നുള്ളൊരു അല്ലെങ്കിൽ നമ്മുടെ വയറിലുള്ള വണ്ണം നമ്മുടെ പല അസുഖങ്ങൾക്കും കാരണമാകുമെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇങ്ങനെ പല അസുഖങ്ങളും ഈ സെൻട്രൽ ഒബേസിറ്റി കാരണമുണ്ട്. അപ്പൊ സെൻട്രൽ ഒബേസിറ്റി എങ്ങനെ അറിയാം? ജനറൽ ആയിട്ടുള്ള കണക്കെന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് 40 ഇഞ്ച് അതായത് 102 സെന്റിമീറ്ററും പെണ്ണുങ്ങൾക്ക് 35 ഇഞ്ച് അതായത് 88 സെന്റിമീറ്ററും ചുറ്റളവുണ്ടെങ്കിൽ അവരെ സെൻട്രൽ ഒബേസിറ്റി എന്ന് പറയും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരിക്കൽ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കണക്കാണ്. ശരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അണ്ടർ വാട്ടർ മെഷർമെന്റ് ഒക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതിനൊരു ചെറിയൊരു സ്മോൾ ടെക്നിക്ക് അല്ലെങ്കിൽ സ്മോൾ ഫോർമുല വെച്ച് നമുക്ക് ഈസി ആയിട്ട് ബോഡിയുടെ ഫാറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാം. ആദ്യമായി തന്നെ നമ്മുടെ വേസ്റ്റിന്റെ അളവ് നമ്മൾ എടുക്കുക. വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അരക്കെട്ടിന്റെ അളവ്, നമ്മുടെ പൊക്കളുടെ ഭാഗത്തുള്ള വീർത്തിരിക്കുക, എവിടെയാണോ വയർ ഏറ്റവും കൂടുതൽ മാക്സിമം വീർത്തിരിക്കുന്നത് ആ ഭാഗത്തുള്ള ഒരു അളവെടുക്കുക. അതിനുശേഷം ഇടുപ്പിന്റെ ഒരു ചുറ്റളവെടുക്കുക, അതായത് ഹിപ്പിന് ചുറ്റുമുള്ള ചുറ്റളവെടുക്കുക, നമ്മുടെ പാൻസ് ഒക്കെ ഇടുന്ന ഭാഗത്തുള്ള ചുറ്റളവെടുക്കുക. ഇത് രണ്ടു പ്രാവശ്യം, സാധാരണഗതിയിൽ രണ്ടു പ്രാവശ്യം എടുത്തിട്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് അത് മൂന്നും കൂടെ ആഡ് ചെയ്ത് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. നിങ്ങൾ രണ്ടു പ്രാവശ്യമാണ് എടുക്കുന്നതെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തതിനു ശേഷം രണ്ടാഴ്ച ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സാക്ട്ലി കറക്റ്റ് വാല്യൂ കിട്ടും. പിന്നെ കഴുത്തിന്റെ വാല്യൂ എടുക്കണം. കഴുത്തിന് ചുറ്റിനുള്ള ഒരു ചുറ്റളവ് എടുത്തതിനു ശേഷം അത് രണ്ടും കൂടെ കൂട്ടി രണ്ടു പ്രാവശ്യം ഡിവൈഡ് ചെയ്യുക. രണ്ടു പ്രാവശ്യം എടുക്കുക, ആ രണ്ട് വാല്യൂ കൂടെ കൂട്ടി രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായി തന്നെ വേസ്റ്റ് അളവ് അതായത് അരക്കെട്ടിന്റെ അളവ് എടുക്കുമ്പോൾ 29ഉം 31ഉം നമുക്ക് സെന്റിമീറ്റർ കിട്ടിയെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. ഇനി നമ്മുടെ ഹിപ്പിന്റെ അളവ് എടുക്കുമ്പോൾ 35ഉം 37 സെന്റിമീറ്ററാണ് നമുക്ക് കിട്ടിയെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടി കിട്ടുമ്പോൾ 36ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 66 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ അത് ഈ നെക്കിന്റെ മെഷർമെന്റ് കുറയ്ക്കണം. നെക്കിന്റെ മെഷർമെന്റ് ഇപ്പം കിട്ടിയത് 14ഉം 12ഉം ആണെങ്കിൽ അത് രണ്ടുകൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആവറേജ് കിട്ടിയത് 13ആണ്. 66 - 13 ചെയ്യുമ്പോൾ കിട്ടുന്നത് 53ആണ്. അത്രയും പെർസെന്റേജ് ആണ് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ്. ഇപ്പം ഇതിന്റെ കണക്ക് പറയുന്നതിന് പ്രായത്തിനനുസരിച്ച് ഇതിന് വ്യത്യസ്ത വാല്യൂ ആണ് പറയുന്നത്. അതായത് പ്രായമുള്ളപ്പോൾ ഒരു 50 വയസ്സിന് ശേഷം ആണുങ്ങളിൽ 30% കൂടുതൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അവർ ഒബേസ് എന്നാണ് പറയുന്നത്. പെണ്ണുങ്ങളിൽ 35ന്റെ മേളിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഒബേസ് എന്ന് പറയും. പക്ഷെ ഇത് പ്രായത്തിനനുസരിച്ച് മാറുന്ന ഒരു കണക്കാണ്. ഈ ഗ്രാഫാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് 30ന് മേളിൽ ആണുങ്ങൾക്ക് പോയാൽ അത് ഒബേസ് ആവാനുള്ള ചാൻസും സെൻട്രൽ ഒബേസിറ്റിക്കുള്ള ചാൻസും വളരെ ഹൈ ആണ്. 35ന് മേളിൽ ഉണ്ടെങ്കിൽ അത് ഫീമെയിൽസിന് സെൻട്രൽ ഒബേസിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ സിമ്പിൾ ഫോർമുലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെൻട്രൽ ഒബേസിറ്റി കുറയ്ക്കാനുള്ള 5 ടിപ്സ് ആണ്. ആദ്യമായി തന്നെ നമ്മൾ മധുരം ആഡ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ്, മധുരം ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കോക്ക് പോലുള്ള സാധനങ്ങൾ കുടിക്കരുത്. അത് വളരെ ബോഡിക്ക് ഹാനികരമാണ്. കാരണം നമ്മൾ കൂടുതൽ അത് കുടിക്കുന്ന സമയത്ത് ഈ ഷുഗർ, എക്സ്ട്രാ ഷുഗർ നമ്മുടെ ബോഡിയിൽ പോയി അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ എവിടെയായിരിക്കും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? കൂടുതലും വയറിന് ചുറ്റുമായിരിക്കും. അതാണ് ആദ്യമായി ചെയ്യേണ്ടത്, അഡീഷണൽ സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യുക പൂർണ്ണമായി. രണ്ടാമതായി നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് കണ്ടന്റ്, നമ്മൾ എടുക്കുന്ന കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ്സും അറിയാം, നമ്മുടെ അന്നജം കഴിക്കുന്ന സമയത്ത് അരി കൊണ്ടുള്ള ഏത് ആഹാരം കഴിക്കുമ്പോഴും അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മുടെ വയറിലാണ് ഇത് ചുറ്റും അടിയുന്നത്. അപ്പൊ തന്നെ നമ്മൾ സെൻട്രൽ ഒബേസിറ്റി കൂടും. അതിന് പകരം നമ്മൾ പ്രോട്ടീൻ കൂട്ടുക. പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എഗ്ഗ്, ഫിഷ്, മീറ്റ്. മീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊരിച്ചതല്ല, പൊരിക്കാത്തത്, കറി വെച്ചതൊക്കെ നല്ലതാണ്. പിന്നെ അത് കൂടാതെ പ്രോട്ടീൻ ഒക്കെ കൂടുതൽ കഴിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പും കുറയും. നമുക്ക് ആലോചിച്ച് നോക്കും, നമ്മൾ അരി 2 പ്ലേറ്റ് ആഹാരം കഴിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു 1/2 പ്ലേറ്റ് ചിക്കനോ അല്ലെങ്കിൽ 1/2 പ്ലേറ്റ് മീൻ കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറയും. അതങ്ങനെയാണ്, പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മുടെ വയർ പെട്ടെന്ന് നിറയും. രണ്ടാമതായി അതാണ്. മൂന്നാമതായി കൂടുതൽ ഫൈബർ, നാരുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുക. ഇത് ദഹനത്തിന് വേണ്ടിയാണ്. കൂടുതൽ നമ്മുടെ ദഹനം നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അധികം സാധനങ്ങൾ അടിഞ്ഞു കിടക്കാതെ പെട്ടെന്ന് ക്ലിയറായി പോകും. ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുക. അതുപോലെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, പിന്നെ ഫൈബറുള്ള നാരുള്ള പോലുള്ള ആഹാരങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുക. അപ്പം ദഹനം കൂടുതൽ നടക്കുകയും കൂടുതൽ പെട്ടെന്ന് മെറ്റബോളിസം നടക്കുകയും ചെയ്യും. നാലാമതായി
വയറ് കുറയ്ക്കാൻ, വയർ ഓൾറെഡി വന്നവരാണെങ്കിൽ നമ്മുടെ ബെല്ലി എക്സസൈസ്, വയർ കുറയ്ക്കാനുള്ള എക്സസൈസ് തന്നെ ചെയ്യണം. അത് കറക്റ്റ് ആയിട്ടുള്ള വയർ കുറയ്ക്കാനുള്ള എക്സസൈസ് തന്നെ ചെയ്യണം. അങ്ങനെ മാത്രമേ വയർ കുറയ്ക്കാൻ കഴിയുള്ളൂ. അത് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അഞ്ചാമതായി മദ്യത്തിന്റെ അളവ് കുറയ്ക്കുക. കാരണം മദ്യം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും ഇതേപോലെ നമ്മുടെ ബോഡിയിൽ ഈ ഭാഗത്ത്, അതായത് സെൻട്രൽ ഒബേസിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. മദ്യം കുറച്ച് വെള്ളം കൂട്ടുക. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള കെട്ടിക്കിടക്കാതെ, അഴുക്കൊന്നും കെട്ടിക്കിടക്കാതെ ഫാറ്റൊക്കെ കൂടുതൽ മെറ്റബോളിസം ഉണ്ടായി കൂടുതൽ ബോഡിയിൽ നിന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ, ഒരു 3 മാസം നിങ്ങൾക്ക് സെൻട്രൽ ഒബേസിറ്റി കുറേയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയുന്നതാണ്. സെൻട്രൽ ഒബേസിറ്റി വരാതിരിക്കട്ടെ, വരാതിരുന്നാൽ മാത്രമേ നമുക്ക് പല അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിമുക്തി നേടാൻ കഴിയുള്ളൂ.